ഇനി വീട് വിദ്യാലയം 5 മുതൽ +2 വരെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾക്കായി ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. നമസ്കാരം എല്ലാവർക്കും, ചാപ്റ്ററിന്റെ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. എന്റെ പേര് സൂര്യജിത്ത്. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2-ാമത്തെ ചാപ്റ്ററായ മെഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് എന്ന പാഠഭാഗത്തിലെ കുറിച്ചാണ്. അതായത് ആദ്യത്തെ ഒരു പാഠഭാഗം നമ്മൾ പാഠഭാഗത്തിന്റെ ആദ്യത്തെ ഒരു ബേസ് ഭാഗം നമ്മൾ എടുത്തിരുന്നു. അപ്പൊ ആ ബേസ് ഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിച്ചത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് വരുന്ന കുറച്ച് ട്രേഡർമാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന അൽബിറൂണിയെ കുറിച്ച് പറഞ്ഞു. അൽബിറൂണി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു ആ പാഠത്തിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി വന്നതിന് ശേഷം അൽബിറൂണിക്ക് ശേഷം വന്ന ഏകദേശം ഒരു 6 പേരെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ എന്ത് ചെയ്യാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ അൽബിറൂണി വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് നോക്കാം. വേവിക്കുന്ന മക്കളെ, നൂൽ വ്യവസായം എന്താണ്? നൂൽ വ്യവസായവും കൈത്തറി എന്ന് പറയും, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല നിർമ്മാണവും ആയിരുന്നു ടൗണുകളിൽ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഇന്ന് നോക്കിയേ, അവർ പ്രധാനമായിട്ട് കൃഷി ചെയ്തത് എന്തൊക്കെയാന്നൊക്കെ, കോട്ടൺ, ഇൻഡിഗോ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റൂറൽ ഫോക്സ് എൻറിച്ച്ഡ് ഓൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതായത് റൂറൽ നാട്ടുപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ, കോട്ടൺ, പഞ്ഞി ഉണ്ടല്ലോ, ഇൻഡിഗോ, ഇൻഡിഗോ എന്ന് വെച്ചാൽ നീലം എന്ന് പറയുന്നത്, എന്ന് പറയും നീലം, നമ്മുടെ ഉജ്ജാലയൊക്കെ ഉണ്ടാകത്തില്ല ഇൻഡിഗോ. പിന്നെ എന്താണ് സിൽക്ക്, സിൽക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ എവിടെ ഉത്പാദിപ്പിക്കുക, റൂറൽ പീപ്പിൾസ്, ഗ്രാമപ്രദേശങ്ങളിൽ ഉത്പാദിപ്പിച്ചു അതെല്ലാം എവിടോട്ട് കൊണ്ടുപോകും, ടൗണുകളിലെ ഇൻഡസ്ട്രികളിലേക്ക്, വ്യവസായ ശാലകളിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യൻ വേവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഗാർമെന്റ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. അതായത് ഇന്ത്യയിലുള്ള കൈത്തറി വ്യവസായ, നൂൽ വ്യവസായക്കാരുണ്ടല്ലോ വേവേഴ്സ്, അവർ പലതരത്തിലുള്ള പല നിറത്തിലും പല ക്വാളിറ്റി പല ഗുണത്തിലുമുള്ള എന്ത് കാണും, തുണിത്തരങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു കടയിൽ പോയാൽ എന്ത് ചെയ്യും, ഒരു ഷർട്ട് എടുക്കുന്നു, ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരേ വിലയുടെ തന്നെ പല കളറിലുള്ള ഷർട്ട് കാണത്തില്ലേ. ഇപ്പൊ ഒരു കമ്പനി ഒരു കളറായിരിക്കും, ചുമന്ന കളർ ഷർട്ട് എടുക്കുന്നെങ്കിൽ എന്താണ്, ചുമന്ന കളർ തന്നെ പലതരത്തിലുള്ള ഇല്ലേ, അത് പല ക്വാളിറ്റി ആയിരിക്കും, വില കൂടുതലും കാണും വില കുറഞ്ഞതും കാണും. നമ്മൾ എടുക്കും വില കുറഞ്ഞാലേ നമ്മൾ എടുക്കത്തുള്ളൂ. പക്ഷെ അതുപോലെ പല ക്വാളിറ്റിയിലുള്ളതും പല കളറുകളിലുള്ള വസ്ത്രങ്ങൾ എവിടെ ആരുണ്ടാക്കാൻ തുടങ്ങി, ഇന്ത്യയിലെ വേവേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. The garments made of silk, cotton and wool were important among them. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട തുണിത്തരങ്ങളായിരുന്നു ഏതൊക്കെ കൊണ്ട് നിർമ്മിച്ച, സിൽക്ക് കൊണ്ടും കോട്ടൺ, അതുപോലെ വൂള് പരുത്തി ഉണ്ടല്ലോ, പരുത്തി കൊണ്ട് നിർമ്മിച്ചതിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. പിന്നെ നോക്കിയാൽ ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂം. സ്പിന്നിങ് വീൽ വെച്ചാൽ കൈത്തറി വ്യവസായം, നമ്മുടെ ചക്രവും പറയാം, പടം കൊടുത്തേക്കുണ്ട്, കാണുമ്പോൾ അറിയാം. ആ സ്പിന്നിങ് വീലും അതുപോലെ തന്നെ ലൂം എന്ന് വെച്ചാൽ നൂല് നൂർക്കാനുള്ള ഒരു യന്ത്രം, അവിടെ ലൂമും ഒക്കെ എന്ത് ചെയ്തു കണ്ടുപിടിച്ചതോടുകൂടി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ലോക മാർക്കറ്റിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, വൻ ഡിമാൻഡ് വരാൻ തുടങ്ങി. അപ്പൊ എന്താണ് പറഞ്ഞത് മനസ്സിലായ, അപ്പൊ ഇത്രയേ ഉള്ളു നമ്മുടെ സാധനം, നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ലോക മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡ് വരാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് വിദേശികളൊക്കെ എങ്ങോട്ട് വരാൻ തുടങ്ങി, ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി, ഇന്ത്യയിലെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് ഇന്ത്യയിൽ കോട്ടണും സിൽക്കും അതുപോലെ വൂളുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ കൂടുതൽ ഡിമാൻഡ് ആയിരുന്നു. ഇന്ത്യയിലെ അതുപോലെ റൂറൽ പീപ്പിൾസ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ഓരോ ട്രാവലേഴ്സ്, ആദ്യത്തെ ആളെ നമ്മൾ പഠിച്ചു ആരായിരുന്നു, അൽബിറൂണി. അൽബിറൂണി വന്നതിന് ശേഷം അദ്ദേഹം എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. അവിടുത്തെ റൂളേഴ്സ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 4-3 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. പിന്നീട് 2 സിസ്റ്റം, ജാഗ്രതാരി സിസ്റ്റം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്ന ഓരോ ട്രാവലേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഓരോ ട്രാവലേഴ്സ്? ആദ്യത്തെ ആൾ നോക്കിയോ, അൽബിറൂണി നമ്മൾ പഠിച്ചു. എവിടെ നിന്ന് വന്ന, ഏത് രാജ്യത്ത് നിന്ന ആളാ, സെൻട്രൽ ഏഷ്യയിൽ നിന്ന്. എവിടെ നിന്ന് വന്നെയാണ്, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആളാണ് ആര്, അൽബിറൂണി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഇറ്റലിക്കാരനായ നിക്കോളോ കോണ്ടി. ആരാണ്, ഇറ്റലിക്കാരനായ നിക്കോളോ കോണ്ടി. മൂന്നാമത്തെയാണ് മൊറോക്കോക്കാരനായ ഇബിൻ ബെട്ടൂത്ത. ആരാണ്, മൊറോക്കോക്കാരനായ ഇബിൻ ബെട്ടൂത്ത. എന്താണ് ഇബിൻ ബെട്ടൂത്ത? മൂന്ന് പേര് പഠിച്ചു. അൽബിറൂണി ആദ്യം വന്ന, അൽബിറൂണി സെൻട്രൽ ഏഷ്യ, നിക്കോളോ കോണ്ടി ഇറ്റലി, ഇബിൻ ബെത്തൂത്ത മൊറോക്കോ, റാൽഫിച്ച് ഇംഗ്ലണ്ട്. റാൽഫിച്ച് എവിടെ നിന്നാണ്, ഇംഗ്ലണ്ട്. ബെർണിയർ ഫ്രാൻസ്. എന്താണ് ബെർണിയർ ഫ്രാൻസ്? അടുത്തെയാണ് ടവർണിയർ ഫ്രാൻസ്. രണ്ടുപേര് ഫ്രാൻസിൽ നിന്നുണ്ട്, ബെർണിയറും ഉണ്ട് ടവർണിയറും ഉണ്ട്. പരീക്ഷയിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും, മുഗൾ പീരീഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന ഫ്രഞ്ച് ട്രാവലർ ആണെന്ന്. അതായത് മുഗൾ പീരീഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന ഫ്രഞ്ച് ട്രാവലർ ആരാണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേര് എഴുതണം, ടവർണിയറുടെ പേര്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഫ്രഞ്ച് ട്രാവലർ ആണെങ്കിൽ രണ്ടു പേരുടെ പേര് എഴുതി, ബെർണിയറോ അല്ലെങ്കിൽ ടവർണിയറോ. പക്ഷേ മുഗൾ പീരീഡിൽ വന്ന സ്പെസിഫിക് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേര് എഴുതാവുള്ളു, ടവർണിയറിന്റെ പേര് എഴുതാവുള്ളു മുഗൾ പീരീഡ് ആണ്. അപ്പൊ ആരൊക്കെയാണ്, അൽബിറൂണി സെൻട്രൽ ഏഷ്യ, നിക്കോളോ കോണ്ടി ഇറ്റലി, റാൽഫിച്ച ഇംഗ്ലണ്ട്, ബെർണിയർ ഫ്രാൻസ്,
ടവർ നിയർ ഫ്രാൻസ്, മുഗൾ പീരീഡ് കാലഘട്ടത്തില് ഫ്രാൻസ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അൽബറൂൺ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇത് രണ്ടാമത്തെ ആളാണ് ആര്? നിക്കോളോ കോണ്ടി. എന്താണ്? ഇറ്റലിക്കാരനായ നിക്കോളോ കോണ്ടി. നിക്കോളോ കോണ്ടി പറഞ്ഞത് നമ്മുടെ പ്രധാനപ്പെട്ട നാട്ടിൽ വിജയനഗരായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ഈ വിജയനഗര വിജയനഗരം എന്ന ടൗൺ ആയിരുന്നു ആര് സന്ദർശിച്ചത്? നിക്കോളോ കോണ്ടി സന്ദർശിച്ചത്. അദ്ദേഹം എന്തൊക്കെ നിക്കോള വിജയനഗരം ഒപ്പം കറങ്ങിയത്? അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഹരമായ ഒരു നഗരമാണ് എന്ന് പറയുന്നു വിജയനഗരം എന്ന് ആര് പറഞ്ഞു? നമ്മൾ നിക്കോളോ കോണ്ടി പറഞ്ഞു. ഇനി അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു നോക്കി, അവിടെ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയാ. ഇനി നോക്കി, നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സ്പൈസസ് എന്താണ്? ഇന്ത്യയിലെ സുഗന്ധ വ്യക്തിനെ കൊണ്ടല്ലേ ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ, ലെതർ, ലെതർ അറിയാലും ചെരുപ്പൊക്കെ ഉണ്ടാകത്തില്ലേ, ലെതർ, ജെംസ്, വജ്രങ്ങളും ഒക്കെ ഇല്ലേ, വജ്രങ്ങൾ, സാന്തൽ, സാന്തൽ എന്താണ്? ചന്ദനം, ചന്ദനം, അതുപോലെ മെറ്റൽസ്, ലോഹങ്ങള്, പേൾ, പേൾ എന്ന് വെച്ചാൽ മുത്ത്, മുത്ത് മണിമാലയൊക്കെ, മുത്തുമാലയൊക്കെ ഇല്ലേ, പേള്, ഐവറി, ആനക്കൊമ്പ്. അതായത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഏതൊക്കെ പ്രൊഡക്ട്സ്, സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങള്, തുണിത്തരങ്ങള്, ലെതർ, വജ്രങ്ങള്, ചന്ദനം, അതുപോലെ മെറ്റൽസ്, ലോഹങ്ങള്, മുത്തുകള്, അതുപോലെ ആനക്കൊമ്പ് തുടങ്ങിയ ഇത്രയും സാധനങ്ങൾ വെച്ച് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് എന്തായിരുന്നു ലോക മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, അങ്ങനെ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഫോറിനേഴ്സ് രണ്ട് മാർക്കുകൾ ചോദിക്കും. ഹൂവേ ആർ ദ ഫോറിനേഴ്സ് ദാറ്റ് എൻഗേജ് ട്രേഡ് വിത്ത് ഇന്ത്യ, ഇന്ത്യയുമായിട്ട് ട്രേഡിൽ ഏർപ്പെട്ട ഫോറിനേഴ്സ്, വിദേശ ശക്തികൾ ആരൊക്കെയാണ് ചോദിക്കുക. അതൊക്കെയാണ് നോക്കാമല്ലോ. പ്രധാനമായിട്ടും ആദ്യത്തെയാണ് ചൈനീസ്. നമ്മുടെ എല്ലാം അടിച്ചോട്ട് പോയത് ആരാ? ചൈനീസ്. രണ്ടാരാണ്? അറബ്സ്. എന്താണ്? അറേബ്യന്മാര്. മൂന്ന് പോർച്ചുഗീസുകാര്. നാല് ഡച്ചുകാര്. അഞ്ച് ഇംഗ്ലണ്ടുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാര്. ആറ് ഫ്രഞ്ചുകാർ അല്ലെങ്കിൽ ഫ്രാൻസുകാർ. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുമായിട്ട് ട്രേഡിൽ ഏർപ്പെട്ട ഫോറിനേഴ്സ്, വിദേശ രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരൊക്കെയാ മക്കളെ? ചൈനീസുകാര്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇത് ഇത്രയും രണ്ട് മാർക്കിനെ പരീക്ഷയ്ക്ക് ചോദിക്കും. കാണാതെ പഠിച്ചു വച്ചാൽ ഏതൊക്കെയാണ്? ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഏതൊക്കെയാണ്? ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓക്കെ ആണല്ലോ. ആറ് പേര്, ഈ ആറ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് എന്തിൽ ഏർപ്പെട്ടത്? പ്രധാനമായിട്ടും ട്രേഡിൽ ഏർപ്പെട്ടത്. പ്രധാനമായിട്ടും കൂടുതൽ ഡിമാൻഡ് ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇത്രയും പ്രൊഡക്ട്സ് ആയിരുന്നു, മനസ്സിലായോ? ഇനി പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് വന്നു. ആരൊക്കെയാണെന്ന് അറിയാവോ? നമ്മുടെ മൊറോക്കക്കാരനായ ഇബിൻ ബത്തൂത്തയും ഇംഗ്ലണ്ടുകാരനായ റാൽഫ് ഫിച്ചും ഏകദേശം ഒരേ സമയത്താണ് വന്നത്. ആരൊക്കെയാണ്? മൊറോക്കക്കാരനായ ഇബിൻ ബത്തൂത്തയും ഇംഗ്ലണ്ടുകാരനായ റാൽഫ് ഫിച്ചും. ഇനി നോക്കാലോ, അവര് വന്നതിന് ശേഷം അവര് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അവര് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ എന്ത് ടൗണുകൾ, എന്താണ് ടൗണുകൾ, നഗരങ്ങളുണ്ടല്ലോ ടൗണുകളൊക്കെ കൂടുതൽ വ്യാപിപ്പിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? നമ്മുടെ റാൽഫ് ഫിച്ചിന്റെയും ഇബിൻ ബത്തൂത്തയുടെയും കാലഘട്ടത്തിലാണ്. എന്തൊക്കെയാണെന്ന് നോക്കാൻ നോക്കിയേ, അന്ന് വികസിച്ച പ്രധാനപ്പെട്ട ടൗണുകൾ, അന്ന് കളിച്ചത് മാർക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, മാർക്കറ്റുകളൊക്കെ എന്തായി മാറി? ടൗണുകളായി വരും. മാർക്കറ്റ് മീൻസ് ചന്തകൾ, ചെറിയ ചെറിയ ചന്തകളില്ലേ, വലിയ വലിയ ആളുകൾ കൂടുതൽ ചന്തകളെല്ലാം എന്തായി മാറി? വലിയ ടൗണുകളായി മാറി. അങ്ങനെ പ്രധാനമായിട്ടും ടൗണുകളായി മാറിയതാണ് ആര്? ഏതൊക്കെ സ്ഥലങ്ങളാ? ഡെക്ക, പൈത്തൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ. ഏതൊക്കെയാണ് പ്രധാനമായും ടൗണുകളായി മാറിയ സ്ഥലങ്ങൾ? ഏതൊക്കെയാണ്? ഡെക്ക, ഡെക്ക, പൈത്തൻ, കാഞ്ചീപുരം. കാഞ്ചീപുരം സിൽക്ക് എന്ന് കേട്ടിട്ടില്ലേ, കാഞ്ചീപുരം, ഉറയൂർ, അതുപോലെ മധുരൈ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം പ്രധാനപ്പെട്ട, അതെല്ലാം വലിയ ചെറിയ ചെറിയ മാർക്കറ്റുകളായിരുന്നു. ആ മാർക്കറ്റുകളെല്ലാം ആരുടെ കാലങ്ങളിൽ ആര് വന്നതിന് ശേഷം? ഇബിൻ ബത്തൂത്തയും റാൽഫ് ഫിച്ചും വന്നതിന് ശേഷം ഇതെല്ലാം എന്തായി മാറി? പ്രധാനപ്പെട്ട ടൗണുകളായി മാറി, മനസ്സിലായ? അപ്പൊ ഏതൊക്കെയാണ്? ഡെക്ക, പെയ്ത്തൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ. ഇത്രയും സ്ഥലങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ നമ്മുടെ ബോർഡിൽ ഒരു മാപ്പ് കാണിക്കുന്നില്ലയോ, ആ മാപ്പിനകത്ത് പറയുന്ന സ്ഥലങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. നോക്കി, പ്രധാനമായിട്ടും അത് പറയുന്ന ഡൽഹി, ആഗ്ര, കാലേ, കൽക്കട്ട, ഡെക്ക, അതുപോലെ തന്നെ പെയ്ത്തൻ, അഹമ്മദാബാദ്, സൂററ്റ്, കാഞ്ചീപുരം, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, മധുരൈ, ഉറയൂർ, തഞ്ചാവൂർ, മഹാബലിപുരം, അങ്ങനെ തുടങ്ങിയ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞത്. അതിനകത്ത് ഒരു ഇത്രയും പഠിക്കുക, അതുപോലെ നാളെ ഞങ്ങളോട് എന്ത് ചെയ്യുക, എല്ലാം ഏതൊക്കെയാണ് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പഠിച്ചത്. മാപ്പിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ഒരു മാപ്പ് വന്നിട്ട് തടയപ്പെടുത്താൻ ചോദിക്കും ഈ സ്ഥലങ്ങൾ. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിട്ട്. ഈ പറഞ്ഞ നാലെണ്ണവും ഈ പറഞ്ഞ അഞ്ചെണ്ണോ, അതുപോലെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞില്ലേ, മഹാബലിപുരം, കാഞ്ചീപുരം, കോഴിക്കോട് ഒക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അപ്പം രണ്ടും അമ്മ നിക്കോളോ അൽബിറോ. അപ്പൊ നമ്മൾ അൽബിറോണിയെ കുറിച്ച് പറഞ്ഞു, നിക്കോളോ കോണ്ടിയെ കുറിച്ച് പറഞ്ഞു, ഇബിൻ ബത്തൂത്തയും റാൽഫിച്ചും പറഞ്ഞു. ഇനി അടുത്തയാണ് ബെർണിയർ. എന്താണ് ബെർണിയർ? ബെർണിയർ ഇന്ത്യയിൽ വന്നപ്പോൾ കണ്ടെത്തി, അദ്ദേഹം കണ്ടൊരു പ്രധാനപ്പെട്ട ഏക ആകർഷണമായ കാഴ്ചയായിരുന്നു കർക്കനാസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്ന മക്കളെ, കർക്കനാസ്. അപ്പൊ നിങ്ങൾ കർക്കനാസ് നിങ്ങളൊരു കെട്ടിട്ടുണ്ടോ പേര് ഇല്ല, എന്താണെന്ന് നോക്കി. അദ്ദേഹം ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് വലിയ കെട്ടിടം കണ്ടു. അദ്ദേഹം അതിനകത്ത് കയറിയപ്പോഴാണ് എന്താണ് കുറെ ആളുകൾ എന്ത് ചെയ്തു, ഗോൾഡ് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്,
ഗോൾഡ് സ്മിത്ത്. ഗോൾഡ് സ്മിത്ത് എന്ന് വെച്ചെന്തറിയോ, സ്വർണപ്പണിക്കാരനല്ലേ. കുറച്ചാളുകൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് സ്വർണപ്പണി ചെയ്യുന്നു, കുറച്ചാളുകൾ തുന്നുന്നു, കുറച്ചാളുകൾ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല നിർമ്മങ്ങൾ ഉണ്ടാക്കുന്നു, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, മാലകളും സ്വർണ്ണ ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണ് അതേ വിഷയം, എന്താണെന്ന് ചോദിച്ചു, ഇതെന്താണെന്ന് അറിയാവോ, ആ പ്രദേശത്തെ വിളിക്കുന്ന ആ ഒരു കെട്ടിടത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, കർക്കനാസ്. കർക്കനാസ് എന്തുകൊണ്ട് നോക്കിക്കോ, പെട്ടെന്ന് പഠിച്ചു, രണ്ട് മാർക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, കർക്കനാസ്. കർക്കനാസ് വിയർ ദ സ്റ്റാൻഡേർഡ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അതായത് മുഗൾ കിങ്സ്, മുഗൾ രാജാക്കന്മാർക്കും നോബിൾസ് വെച്ചാൽ പ്രഭുക്കന്മാർ. എന്താണ് പ്രഭുക്കന്മാർ, അതായത് മുഗൾ രാജാക്കന്മാർക്ക്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാർക്കും അവിടുത്തെ പ്രഭുക്കന്മാർക്കും വേണ്ട, അവർക്ക് വേണ്ട എന്ത് സാധനങ്ങൾ, അവർക്ക് ഉപയോഗിക്കാനും അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, കർക്കനാസ്. എന്താണ് കർക്കനാസ് വേർ ദ സെന്റേഴ്സ്, കർക്കനാസ് വേർ ദ കേന്ദ്രങ്ങളാണ്. എന്തിന്റെ, ദാറ്റ് പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആൻഡ് സപ്ലൈ, വിതരണം ചെയ്യുന്നതിന്. എന്ത് എന്തൊരു വിതരണം ചെയ്യുന്നത്, ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് മുഗൾ കിങ്സ്, മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളും, അതുപോലെ നോബിൾസ് പ്രഭുക്കന്മാരുടെയും മുഗൾ രാജാക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുകയും വിതരണം സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, കർക്കനാസ്. എന്താണ് കർക്കനാസ്, മനസ്സിലായോ. അപ്പൊ കർക്കനാസ് എന്താണ്, കർക്കനാസ് വിയർ ദ സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്, മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് വീടുകളിലേക്കും വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, കർക്കനാസ്. ഓക്കെ, അതല്ല കർക്കനാസ്, കർക്കനാസ് വിയർ ദ സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് മുഗൾ കിങ്സ്, മുഗൾ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത സ്ഥലത്തെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, കർക്കനാസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ഒരാളെ കുറിച്ച് പഠിക്കാനുണ്ട്, ടവർനിയർ മുഗൾ പീരീഡ് കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നിന്ന് വന്ന ട്രാവലറായിരുന്നു ആര്, ടവർനിയർ. ഇപ്പൊ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ. അൽബുറൂണിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ആരെ കുറിച്ച് ചർച്ച ചെയ്തു, നിക്കോളോ കോണ്ടിയെ കുറിച്ച് പറഞ്ഞു. നിക്കോളോ കോണ്ടി സംബന്ധിച്ച് ഇന്ത്യയിലെ നഗരം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, വിജയനഗരയാണ്. ഏതാണ് വിജയനഗരയാണ്, ഇബിൻ ബത്തൂത്ത, റാൽഫിച്ച് ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് വന്നത്. പിന്നെ ബെർണിയർ പഠിച്ചു, ടവർനിയർ പഠിച്ചു, ഇന്ത്യയിലേക്ക് ട്രേഡിന് ഏർപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യക്കാരെ പഠിച്ചു. ആരൊക്കെയായിരുന്നു, ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. പിന്നീട് പ്രധാനപ്പെട്ട ട്രേഡ് സെന്ററുകൾ പഠിച്ചു, ഇന്ത്യയിലെ ടൗണുകൾ പഠിച്ചു, ടൗണുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, പ്രധാനമായിട്ട് ടൗണിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു, ആർട്ടിസൻസ്, കലാകാരന്മാര്, ട്രേഡേഴ്സ് എന്താണ് നമ്മുടെ വ്യാപാരികള്, ഓഫീസേഴ്സ്, ഓഫീസർമാര്, സെർവന്റ്, ജോലിക്കാര്, സ്ലേവ്സ്, അടിമകൾ, സ്ലേവ്സ് എന്നാണ് അടിമ, ഇവരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ബെർണിയർ വന്ന് പറഞ്ഞ കർക്കനാസിനെ കുറിച്ച് പഠിച്ചു. കർക്കനാസ് വിയർ ദ സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ പാലസസ് ഓഫ് ദ മുഗൾ കിങ്സ്, മനസ്സിലായോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കിയൊരു ശകലം കാര്യം കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ആ പുസ്തകത്തിൽ വളരെ ചുരുക്കിയാണ് തന്നിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യും, ഇതിനോടൊപ്പം തന്നെ പഠിക്കുക. വീഡിയോ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ എന്തും കാണുക, നിങ്ങളുടെ പുസ്തകവും കൂടെ തുറന്ന് വെക്കുക. പുസ്തകം തുറന്നുവെച്ച് എന്ത് ചെയ്യുക, നല്ലതുപോലെ വായിക്കുക. പാഠഭാഗങ്ങൾ ഈ പേജുകളൊക്കെ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷനുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. ഇതു പാഠശാല, ഇതു ധർമ്മശാല, പകരുന്നു പല ജാതി മതമാർന്ന മാനവ ഹൃദയത്തിലറിവിൻ്റെ അഗ്നിജ്വാല, നിറവാർന്ന വിദ്യതൻ പർണശാല.